നമസ്കാരം. ഈ വിമോചന സമരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ പുതിയൊരു വിമോചന സമരത്തിന് സമയമായോ എന്ന ചിന്ത ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. വേറൊന്നുമല്ല പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് സ്വതന്ത്ര, അതായത് ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര ബോർഡാണ്. ഈ ബോർഡ് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആദ്യം 5 കോടി നൽകി, അതിനുശേഷം പിന്നീട് ഒരു 5 കോടി കൂടി നൽകി. പത്രത്തിൽ പടം വന്നു. മുഖ്യമന്ത്രി വൈകിട്ടത്തെ വാർത്താസമ്മേളനത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദേവസ്വം ബോർഡ് നിരീശ്വരവാദികളായ ദേവസ്വം ബോർഡ് ഹർഷ പുളകിതരായി കോൾമയർ കൊണ്ട് അവിടെ ഇരുന്ന് ഞെളിഞ്ഞ് ഇരുന്ന് ചിരിച്ചു. ഞങ്ങളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കോടതി വിധി പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഗുരുവായൂരിലെ പണം, ഗുരുവായൂരിൽ ഭക്തർ, അതായത് ജാതിയിൽപ്പെട്ട ഭക്തനുമാകട്ടെ മതത്തിൽപ്പെട്ട ഭക്തനുമാകട്ടെ, ഭക്തിപൂർവ്വം നിക്ഷേപിക്കുന്ന ഈ പണം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വികസനത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അനുബന്ധ ക്ഷേത്രങ്ങളുടെ വികസനത്തിനും അതിൻ്റെ നടത്തിപ്പിനും നിത്യനിദാനം, അതൊരു ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്, അതിനു വേണ്ടിയുള്ള പണമാണ്. അല്ലാതെ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് DYFI 6 കോടി കൊടുത്തു, അല്ലെങ്കിൽ അവർ കൊടുത്തു, ഇവർ കൊടുത്തു, കൊടുത്തതെല്ലാം കൂടെ ഞങ്ങൾ കൂട്ടമായി വെട്ടിച്ചു തിന്നു, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. കേസുകളുണ്ട്, പ്രളയ ഫണ്ട് വെട്ടിച്ച് എത്ര കേസുകളാണ് CPM നേതാക്കൾക്കെതിരെ ഉണ്ടായത്? എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായതായിട്ട് ആർക്കെങ്കിലും അറിയാമോ? ഒന്നും അറിയില്ല. അതൊക്കെ തേഞ്ഞു വാങ്ങി പോകണം. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ കൊടുക്കേണ്ടതിന് അത് കൊടുക്കേണ്ടിടത്ത് നിന്ന് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാട്ടിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പണം ഗുരുവായൂരപ്പൻ്റെ പണമാണ്, ഭഗവാന്റെ പണമാണ്, ഭഗവാന് ഭക്തർ നൽകുന്ന പണമാണ്, അത് ഭഗവാന് വേണ്ടിയും ക്ഷേത്രത്തിന് വേണ്ടിയും ഭക്തർക്ക് വേണ്ടിയും ചെലവഴിക്കേണ്ട പണമാണ്, അത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് ഒട്ടും ശരിയായില്ല, എന്തിനു കൊടുത്തു, ഉടൻ തന്നെ ഈ 10 കോടിയും തിരിച്ചടയ്ക്കണം എന്നാണ് ഹൈക്കോടതി, കേരളത്തിലെ പരമോന്നത നീതിപീഠം വിധിച്ചത്. ഇതൊരു വിമോചനത്തിൻ്റെ കാലഘട്ടമല്ലേ? അതായത് ക്ഷേത്രങ്ങളിലെ പണവും ക്ഷേത്രത്തിൻ്റെ ഭൂമിയും ക്ഷേത്രങ്ങളുടെ സ്വത്തും ഒക്കെ ഇവിടെ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കമുള്ള ദേവസ്വം ബോർഡുകൾ, മലബാർ ദേവസ്വം ബോർഡ് അടക്കമുള്ള ദേവസ്വം ബോർഡുകൾ, ഒക്കെ വാസുമാഷ് അടക്കമുള്ളവർ ഇതുപോലെ തന്നെ ഭണ്ണാരം കക്കുമ്പോഴും, അല്ലെങ്കിൽ സ്ഥലം പാട്ടത്തിന് കൊടുത്തും കുളത്തിൽ മീനുകളെ വളർത്താൻ പാട്ടത്തിന് കൊടുത്തും, അതുപോലെ തന്നെ സ്വർണം, ക്ഷേത്രത്തിൻ്റെ സ്വർണവും വിളക്കുകളും ഒക്കെ ഉരുക്കി വിറ്റും, ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഹൈന്ദവ ജനത മിണ്ടാതിരുന്നിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇതൊക്കെ ഇവിടെ സംഭവിച്ചേനെ. ഹൈന്ദവീയം, അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ ഒരുപാട് ഹിന്ദു സംഘടനകളും അതിൻ്റെ പ്രവർത്തകരും ഇതിനൊക്കെ പിന്നിൽ നിയമ സംവിധാനങ്ങളുടെ ചേർന്ന് നിയമ നടപടികളുമായി മുമ്പോട്ട് പോയി. അവർക്കെല്ലാം വലിയ ഒരു അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ നൽകുന്നു. തീർച്ചയായും നിങ്ങളിത് തുടരുക. ഹൈന്ദവ സംഘടനകളും സാമുദായിക സംഘടനകളും ഒക്കെ ഒന്നു ചേർന്ന് നിന്ന് ഇത്തരം മതേതര സർക്കാർ എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്ന സർക്കാരിൻ്റെ ആ പ്രവൃത്തികളും കാര്യങ്ങളും ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ നടത്തുന്ന കടന്നുകയറ്റമൊക്കെ തന്നെ തടയപ്പെടേണ്ടതുണ്ട്. അതൊക്കെ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അതിന് നിയമത്തെ കൂട്ടുപിടിച്ച് അവർ നടത്തിയ ഈ സാംസ്കാരിക പ്രവർത്തകരും കൂട്ടായ്മകളും വ്യക്തികളും നടത്തിയ എല്ലാ പ്രവർത്തികളും ഫലം കണ്ടു എന്നതിൻ്റെ സൂചനയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഗുരുവായൂരപ്പൻ്റെ പണം ഗുരുവായൂരപ്പൻ്റേതാണ്, ഗുരുവായൂരപ്പൻ്റെ സ്വത്ത് ഗുരുവായൂരപ്പൻ്റേതാണ്, ഗുരുവായൂരപ്പനെ, ഭഗവാനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രഭാവർമ്മ കവിത എഴുതിയപ്പോൾ അത് ഗുരുവായൂർ പൂന്താനം അവാർഡ് നൽകാൻ പോയ കഥയൊക്കെ നമുക്കറിയാം. ഇവിടെ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അതായത് വെറും പ്രീണനങ്ങൾ മാത്രം, മറ്റുള്ള മതങ്ങളെ പ്രീണിപ്പിച്ച് ഹൈന്ദവ വിശ്വാസികൾ അവർ വോട്ട് ചെയ്തുകൊള്ളും, അവർ നമ്മുടെ കൂടെ നിന്നുകൊള്ളും എന്ന ധാരണ, ആ ധാരണയാണ് മാറേണ്ടത്. ഇവിടെ ഹൈന്ദവ ബിംബങ്ങൾക്കും ആരാധനാ സങ്കല്പങ്ങൾക്കും നേരെ വാളെടുക്കുകയും വടിയെടുക്കുകയും ചെയ്യുന്നവരെ അവിടെ അടിച്ചിരുത്താൻ ഇവിടുത്തെ സാംസ്കാരിക ഹൈന്ദവ സംഘടനകൾക്ക് കഴിയണം. അത് നിയമത്തിൻ്റെ വഴിയിലൂടെ യഥാർത്ഥ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അതേ നമുക്ക് പറയാനുള്ളൂ. അതാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഭവിച്ചത്. ഇത് തീർച്ചയായും ഒരു വിമോചനത്തിൻ്റെ തുടക്കം കൂടിയാണ്. ഹൈന്ദവ സംഘടനകളും സാമുദായിക സംഘടനകളും ഒക്കെ ഒരുമിച്ച് നിന്ന് ഇത്തരത്തിൽ നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ ആചാരങ്ങളെ, അതായത് ഈ രീതിയിൽ ചിത്രീകരിക്കുന്നവർക്കെതിരെ നിയമപരമായി പോരാടേണ്ട ആ കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. തീർച്ചയായും ആ വിമോചനം സംഭവിച്ചേ മതിയാക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.